തേർഡ് പൊസിഷൻ നമ്മൾ യൂഷ്വലി പറയാറുണ്ട് ലീനെ മായിൽ വെക്കുന്ന, അതായത് ലീ ഫസ്റ്റ് പൊസിഷൻ ആണ്, ഈ ദാ സെക്കൻഡ്, മായാണ് തേർഡ് പൊസിഷൻ. യൂഷ്വലി 2, 1, 3, 5 ആണ് ആദ്യം നമ്മൾ പഠിക്കാറ്. അപ്പൊ തേർഡ് പൊസിഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മോളിലൊക്കെ വായിക്കാനായിട്ട്. ഇതിനുള്ള കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സൈഡ് ഓഫ് ഫിംഗർ വരുന്നിടത്ത് മായാണ് വരുന്നത്, നമുക്ക് മായ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഫിംഗർ ആണ് തേർഡ് പൊസിഷനിൽ യൂസ് ചെയ്യാൻ പോകുന്നത്, പാ എന്ന് പറഞ്ഞിട്ട്. സോ ഗാ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പാ എന്നുള്ള സെയിം ഫിംഗർ ആണ് പോകുന്നത്, മായാണ് തേർഡ് പൊസിഷൻ്റെ ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ മോളിൽ വായിക്കുമ്പോൾ ഫസ്റ്റ് ഫിംഗർ വായിക്കുമ്പോൾ സാ രി ഗ എന്ന് വരെ നമ്മൾ വായിക്കാറുണ്ട്. ഇവിടെ വരുമ്പോൾ പാ ദ വായിക്കും, സെക്കൻഡ് സെക്കൻഡ് സാഡ് സ്ട്രിംഗിൽ പാ ദാന്ന് വായിക്കും. യൂഷ്വലി നമുക്കപ്പോൾ ഈ പിഞ്ച് ഫിംഗർ ചുമ്മാ ഇരിക്കുകയാണ്, ഇത് ഉപയോഗിച്ചാൽ നമുക്ക് സായും ഇപ്പോഴത്തെ ഫസ്റ്റിങ്ങിലെ പായയും കൂടെ വായിക്കാം. അതായത് പിങ്കി ഫിംഗറിൻ്റെ ചലനം എന്ന് പറയുന്നത് 3 നോട്ട് വരെ നിങ്ങൾക്ക് അങ്ങനെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റും, അതിൻ്റെ അതിൻ്റെ എന്ത് പറയും, അതിൻ്റെ സ്പേസ് അത്രയും നിങ്ങൾക്ക് തള്ളിക്കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പാ വായിക്കാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞെങ്കിൽ ഇത്രയും അലങ്കാരം നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ സ്ട്രിങ്ങിലും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ആദ്യം 2 സ്ട്രിംഗ് പ്രാക്ടീസ് പറയാം. അത് ഫസ്റ്റ് സ്ട്രിങ്ങിൽ നിങ്ങൾ മോളിൽ പാ വരെ, അതായത് തേർഡ് പൊസിഷൻ കൂടി വായിക്കുന്ന പോലത്തെ ഒരു രീതിയാണ് നിങ്ങൾക്ക് വായിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ പോണ്ട, പ്രാക്ടീസ് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് മോഹനത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാന്ന് മാത്രം എടുത്താൽ മതി, സിംഗിൾ സ്ട്രിംഗ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അതായത് പാ മുതൽ തുടങ്ങുക, മുകളിലത്ത് പാ വരെ വായിക്കാം. അതേപോലെ ഇപ്പോഴത്തെ വരുമ്പോൾ സാ ടു സാ എന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഒറ്റയെ വായിക്കാൻ പറ്റും. സെക്കൻഡ് സ്ട്രിംഗിൽ പിങ്കി, ദെൻ എന്ന് പോവാം. ഇപ്പൊ നിങ്ങൾക്ക് യൂഷ്വലി ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാം, ഈ ഒരിക്കൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഗായിൽ വന്ന് മുകളിലോട്ട് പോകുന്നുണ്ടല്ലോ എന്ന്, അതായത് വീണ്ടും താഴോട്ട് വരുന്നുണ്ട്. ഈ സിസ്റ്റം നിങ്ങളിപ്പോ അടുത്ത രീതി പറയുമ്പോൾ ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് വേണ്ടി വരില്ല. അതായത് ഈ പാസ്റ്റിംഗ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, വീണ്ടും താഴോട്ട് വരവ് വരുന്നില്ല, പല സരി ദസ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വരണ്ട. ഇപ്പൊ ഈ 3 ഫിംഗർ, ഈ 3 സ്ട്രിംഗ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം ഒരു രീതിയിൽ നോക്കാം. അതായത് ഫസ്റ്റ് ഇടാൻ നമ്മൾ മുകളിൽ കയറുകയാണ്, ഇനി താഴോട്ട് വരണ്ട, കാര്യം ഈ ദാഴ് നേരെ അപ്പോസിറ്റ് ഇരിക്കുന്ന തേർഡ് സ്ട്രിംഗിൽ ഗായാണ്, അത്രയേ ഉള്ളൂ. വീണ്ടും അവിടെ തന്നെ പോയാൽ മതി, വീണ്ടും അതേ സ്ട്രിംഗ് അതേ എടുത്ത് അതേ ഫിംഗർ സെക്കൻഡ് സ്ട്രിംഗിൽ വെച്ച് കഴിഞ്ഞാൽ ദായ താഴോട്ട് ഒറ്റയിട്ട് വരിക. സോ ഒരു ഷിഫ്റ്റ് നമ്മൾ മുകളിൽ ചെയ്യണം, പിന്നെ താഴോട്ട് വരാണ്ട് നമ്മൾ വായിക്കാൻ ശ്രമിക്കണം. അതാണ് ഈ തേർഡ് പൊസിഷൻ വായിച്ചാലുള്ള ഒരു ഗുണം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ എന്ത് വീണ്ടും വരേണ്ടി വരും.
ഇതാവും അതില്ല. നേരത്തത്തിൽ വായിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് പഠിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാല് സ്ട്രിങ്ങിനും കൂടി ഇതേ അലങ്കാരം നമ്മൾ തേർഡ് പൊസിഷൻ തന്നെ വായിക്കണം. ഫസ്റ്റിലോട്ട് വരേ വേണ്ട. അപ്പോൾ ഏത് കോമ്പിനേഷൻ വായിക്കും? പാ മുതൽ പാ വരെ വായിക്കും. നമ്മൾ എല്ലാം ഈ സാട്ട് സാ മാത്രം വായിക്കുന്നതുകൊണ്ടാണ് ഈ റേഞ്ചിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നത്. നമ്മളവിടെ കയറി പോകുന്നില്ല. എന്ത് പോവുകയാണെങ്കിൽ നമ്മൾ സായിൽ നിന്ന് തന്നെ പോകുന്നു. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം, ജോളിയൊക്കെ എടുത്തോളും. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് തൃശ്ശൂരിൽ പോകുന്നു, തൃശ്ശൂരിൽ പോയിട്ട് തിരിച്ച് നമ്മൾ എറണാകുളത്ത് വരുന്നു, അവിടെ നമ്മൾ കോഴിക്കോട് പോകണമെന്ന് നമുക്ക് വെച്ചോളൂ. ഇപ്പോൾ എറണാകുളം മുതൽ കോഴിക്കോട് പോകാൻ നമുക്ക് അറിയണം. അല്ലല്ലോ, നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ വന്നു വെച്ചാൽ വീണ്ടും എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വന്ന് ഇവിടെ നിന്ന് കോഴിക്കോട് പോയാൽ എങ്ങനെ ചെയ്യും? ആ രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ എല്ലാ സാ മുതൽ മുകളിലോട്ട് പ്രാക്ടീസ് ചെയ്ത് അവിടെ കുഴപ്പമൊന്നുമില്ല. സാ ടു സാ എട്ട് നോട്ടാണെങ്കിൽ റീ ടു ഡി എട്ട് നോട്ടേ ഉള്ളൂ. ഗാട്ടിന് എട്ട് നമ്മൾ എട്ട് നോട്ടേ പഠിക്കുന്നുള്ളൂ എന്നുള്ളൊരു വിചാരം നമുക്ക് വരും. അപ്പോൾ നമ്മൾ മുകളോട്ട് കയറി പോകുന്നു നമുക്ക് തോന്നത്തില്ല. ഇഞ്ച് വയസ്സ് നമ്മൾ അറിയാതെ ഇങ്ങനെ കയറിപ്പോകും. അങ്ങനെ നോക്കി പോകണം. അല്ലാതെ എല്ലാ താഴെ മുതലാണ് വായിക്കുന്നത്, ഇത്രയും മുകളിൽ മുകളിൽ കയറി പോകുന്നു എന്നൊരു തോന്നലേ വേണ്ട. ഇപ്പം നമ്മൾ പാ മുതലാണ് വായിക്കുന്നത്, പാട്ട് പാ വായിക്കുന്നു. അത്രയുള്ള അതേ സാ ടു സാ എങ്ങനെ വായിച്ചോ അതുപോലെ പാട്ട് പാ വായിക്കുന്നു. ബട്ട് എല്ലാം നമ്മൾ വായിക്കുന്നത് തേർഡ് പൊസിഷനാണ്. ഫോർത്ത് സ്ട്രിങ്ങിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പദസരി തേർഡ് ഫിംഗർ തേർഡ് സ്ട്രിംഗ് സാ പിങ്കി പാ ദാ ഡി ഗാ പാ ദാ തേർഡ് സ്ട്രിംഗ് തേർഡ് ഫിംഗർ പിങ്കി ഓൺ സാ തേർഡ് ഫിംഗർ ഓൺ സെക്കൻഡ് സ്ട്രിംഗ് പിങ്കി പാഗേരി സാ ഗേരി സാ ദീ സാ ദാ പാ സാ പിങ്കി ഇത് പാ പിങ്കി എന്ന് വായിക്കാം. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് ഒക്ടേവാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ അറിയാണ്ട് ഒരേ സെക്ഷൻ ഫിംഗർ വെച്ചിട്ട് നമ്മൾ വായിക്കുന്നത് രണ്ട് ഒക്ടേവാണ്. പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ സാട്ട് സാ രണ്ട് ഒക്ടേവ് വായിക്കാനും പറ്റില്ല. സാട്ട് പാ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി താഴെ മുകളിൽ പോകുന്നൊരു ഫീൽ ഉണ്ടാവും. ഇതങ്ങനെ ആദ്യ ഫിംഗറിൻ്റെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. പറഞ്ഞ് പറഞ്ഞ് വായിച്ചാൽ ആ കൺഫ്യൂഷൻ എല്ലാം നിങ്ങൾക്ക് മാറുന്നതായിരിക്കും. സോ വെരി ഈസി. സാട്ട് ആദ്യം നമ്മൾ വായിക്കേണ്ട സാട്ട് സാ എന്ന് പ്രാക്ടീസ് ചെയ്തു. പിന്നെ രീ ടു രീ, ഞാൻ പറഞ്ഞത് സാ വായിക്കുമ്പോൾ രീ കൂടെ ആഡ് ചെയ്ത ആക്കാനും കഴിഞ്ഞു. രീ ടു രീ വായിച്ച് കഴിയുക. പിന്നെ പായിലോട്ട് വരിക, തേർഡ് ഒക്ടേവ് അത് ഒരു കാരണത്തിൽ മാറാൻ പാടില്ല, നമ്മുടെ സൗഹൃദത്തിന് വായിക്കാൻ പാടില്ല. ഈ വെസ്റ്റേണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എത്ര കോമ്പോസിഷൻ ഉണ്ടോ അതിൻ്റെ 10 ഇരട്ടിക്ക് അവർ ഈ പ്രാക്ടീസ് ലെസൺസ് ഓരോരുത്തരും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ക്രൈസ്റ്റർ എന്ന് പറഞ്ഞൊരു ഒരു കമ്പോസറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കോമ്പോസിഷൻ വായിക്കണമെങ്കിൽ അദ്ദേഹം തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള 2 പ്രിപ്പറേറ്ററി ലെസൺ ഉണ്ട്, 2 ബുക്ക്. ഈ 2 ബുക്ക് നമ്മൾ ഫിനിഷ് ചെയ്താൽ മാത്രമേ ആ ലെസൺ വായിക്കാൻ പറ്റത്തുള്ളൂ. അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടാണ് അവർ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വളർന്നു വരുമ്പോൾ വായിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം നമ്മൾ ബേസിക് ഒന്നും
പെർഫെക്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ടും ഡിസിപ്ലിൻ ആയിട്ടും ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമുക്ക് പറ്റിയിരിക്കുന്നത്. എനിക്കടക്കം അത് തന്നെയാണ് പറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഇനിയുള്ള ജനറേഷൻ കുട്ടികൾ വായിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാൻ പാടില്ല. അപ്പോൾ മോഹനത്തിൽ അലങ്കാരം ഈ രീതിയിൽ എല്ലാ അലങ്കാരവും വായിക്കുക. എനിക്കെല്ലാം വായിച്ചാലുള്ള സമയമില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും വായിക്കുക, ഇഷ്ടപ്പെടുന്നതെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഡെഫിനറ്റ് ആയിട്ട് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.